ഫ്രണ്ട്സ്, എല്ലാവർക്കും മൾബറി ബുട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. ഹാൻഡ്വർക്ക് ചെയ്ത് തന്നെ കുർത്തീസ് ആണ്. നമ്മുടെ സിഗ്നേച്ചർ പ്രൊഡക്റ്റ് എന്ന് ഇതിനെ പറയാൻ കേട്ടോ, ആ ഒരു കുർത്തിയാണ് നമ്മൾ കാണുന്നത്. ഈ ടൈപ്പ് ഹാൻഡ്വർക്ക് വന്നിരിക്കുന്ന കുർത്തികളിൽ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതും ഞാൻ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. ആ രണ്ട് കുർത്തികളുടെയും ക്വാളിറ്റി ലെവൽ നല്ല വ്യത്യാസമുണ്ട്, അതുപോലെ പ്രൈസിലും വ്യത്യാസം കാണും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എല്ലാം ഹാൻഡ്വർക്കുടെ കുർത്തി തന്നെ തോന്നത്തുള്ളൂ, പക്ഷെ അതിന് നമ്മൾ ആനയാടും വ്യത്യാസം എന്ന് പറയില്ലേ, അതുപോലെ വ്യത്യാസമുള്ള കുർത്തികളാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളിന്ന് കാണിക്കുന്നതിൽ അധികവും ഓർഗാനിക് പ്രൊഡക്റ്റ്, അതായത് നാച്ചുറൽ ഡൈസ് ഉപയോഗിച്ച് വന്നേക്കുന്ന, ഓർഗാനിക് ഡൈസ് ഉപയോഗിച്ച് ചെയ്തേക്കുന്ന, ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നേക്കുന്ന ഫാബ്രിക് ആണ്. അതിൽ ചെയ്തേക്കുന്ന വർക്കുകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അല്ലാത്തതും ഉണ്ട് കേട്ടോ, പക്ഷെ കൂടുതലും അതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസുകൾ തമ്മിൽ പല പ്രൈസാണ്. എല്ലാം ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്, വർക്കിൽ വ്യത്യാസമുണ്ട്, ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രൈസും പല പ്രൈസായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോയിൽ ഇപ്പൊ പ്രൈസ് പറയുന്നില്ല, ഇങ്ങനെ ഓരോന്ന് വേഗം വേഗം കാണിച്ചു പോകാം. പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക, അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഞാൻ പ്രത്യേകം പറഞ്ഞതിന്റെ ഒരു കാര്യം, നിങ്ങൾ ഈ കുർത്തികൾ കണ്ടിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യരുത്. ഔട്ട്സോഴ്സ് ചെയ്തേക്കുന്ന കുർത്തി വെച്ചിട്ട് ഈ കുർത്തികൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇതെല്ലാം ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് എന്ന് പറയാം. അതുപോലെയുള്ള കുർത്തികളാണിത്. ഇതിന് നമ്മുടെ വർക്കേഴ്സ് എടുക്കുന്ന സമയം വളരെ വലുതാണ്. അതായത് അത്രയും നീറ്റായിട്ട് ചെയ്തെടുക്കുന്ന വർക്കുകളാണിത്. ഒരു ഹോൾസെയിൽ കോൺസെപ്റ്റിൽ ചെയ്യുന്ന വർക്കേ അല്ല. നമ്മൾക്ക് ഇവിടുത്തെ പ്രൊഡക്ഷനൊന്നും ആ ഒരു കോൺസെപ്റ്റിലല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാം ഞാൻ പല വീഡിയോകളായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം സിംഗിൾ സിംഗിൾ പീസായിട്ട് നമ്മൾ. നിങ്ങളൊക്കെ ഓരോരുത്തരും ഒരു ടൈലർ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ അളവെടുത്ത് ചെയ്തെടുക്കുന്നില്ലേ, അതേപോലെ അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മൾ ഇവിടുന്ന് ഓരോ കുർത്തികളായിക്കോട്ടെ അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ആയിക്കോട്ടെ എല്ലാം ചെയ്യുന്നത് ആ ഒരു ഫിനിഷിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു ഹോൾസെയിൽ രീതിയിലുള്ള പ്രൊഡക്റ്റ് പോലെ നിങ്ങൾ കാണരുത്. ഹോൾസെയിൽ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, പ്രൈസിൽ വ്യത്യാസങ്ങൾ കാണും. പല ടൈപ്പ് കസ്റ്റമേഴ്സാണ്, പല പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ പല വെറൈറ്റി പ്രൊഡക്റ്റാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിൽ കാണുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഇന്ന പ്രൈസിന് കിട്ടണമെന്ന ഒരു നിർബന്ധം പിടിക്കരുത്. കാരണം മാർക്കറ്റിൽ പല ക്വാളിറ്റിയിൽ പല പ്രൈസ് റേഞ്ചിൽ ഫാബ്രിക്കും കുർത്തിയും എല്ലാം അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഇത് അത്യാവശ്യം എക്സ്പെൻസീവായ കുർത്തികളാണ് നമ്മൾ കാണുന്നത്. എല്ലാം നല്ല ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നേക്കുന്ന, നാച്ചുറൽ ഡൈസ് ഉപയോഗിച്ച് വന്നേക്കുന്ന ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കുർത്തീസാണ്. നമ്മുടെ സിഗ്നേച്ചർ പ്രൊഡക്റ്റാണ്, മൾബറിയുടെ സിഗ്നേച്ചർ പ്രൊഡക്റ്റാണ് ഇതെല്ലാം. അപ്പം നമുക്ക് കാണാം. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് ഒത്തിരി ആവശ്യക്കാരുടെ കുർത്തീസാണിത്. അപ്പോൾ ഞാൻ വീണ്ടും ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, കാരണം നമുക്ക് ഫാബ്രിക് കിട്ടുന്നതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫാബ്രിക് വളരെ കുറച്ചാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ചാണ് നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം കാണാം. ഇതാണ് ആദ്യത്തേത്, ഒരു ബ്ലൂവിൻ്റെ യെല്ലോയുടെയും കോമ്പിനേഷൻ ആണ്. പ്യൂർ അജ്രക്കാണ് ഫാബ്രിക്ക്. ലോക്കിൽ കണ്ടതാ, നല്ലൊരു ഹാൻഡ് വർക്കാണ് ഈ വന്നേക്കുന്നത്. നെക്ലൈനൊക്കെ ടു ലെയറിൻ്റെ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടാണിത് പാറ്റേൺ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നല്ല എലഗൻ്റ് ആയിട്ട് സമയമെടുത്ത് ചെയ്തേക്കുന്ന വർക്കുകളാണ് കേട്ടോ. ഒരു ത്രെഡ് പൊട്ടിപ്പോയാലും ബീഡൊന്നും പോകത്തില്ല, ഒരു ബീഡേ പോകത്തുള്ളൂ. അല്ലാതെ ചിലതിലൊക്കെ ഒരു ത്രെഡ് പൊട്ടിയാൽ ആ ബീഡും എല്ലാം ഇളകി പോണ ഒരു ടൈപ്പ് കുർത്തികളുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇതിൻ്റെ ഒരു ബീഡ് പോയാലും ഒരു ത്രെഡ് പൊട്ടിയാലും ആ ഒരു ബീഡ് മാത്രമേ പോകത്തുള്ളൂ. അതിപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ സ്റ്റിച്ചിങ്ങൊക്കെ അറിയാവുന്നവർക്ക് അതങ്ങ് തുന്നി പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പോയാൽ തന്നെ നമ്മുടെ കുർത്തികൾക്ക് എല്ലാം മിനിമം ഒരു 47 ഇഞ്ച് ലെങ്ത് കാണും. അതുപോലെ ഇതിന്റെ എല്ലാത്തിന്റെ അകത്ത് ഓൾട്ടറേഷൻ സ്പേസ് കാണും. നമ്മളിന്ന് കാണുന്ന കുർത്തികളിലൊന്നും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കത്തില്ല കേട്ടോ, കാരണം ഇതിന്റെ ഒന്നും ഫാബ്രിക് ഇനി നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് കസ്റ്റമൈസേഷൻ ഉണ്ടാവത്തില്ല, ഈ ഒരു പാറ്റേണിലാണ് ഉണ്ടാവത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് കുർത്തി. ഇതൊരു ഗ്രീനിന്റെ യെല്ലോയുടെയും കോമ്പിനേഷൻ ആണ്. ഇതൊരു ബ്ലൂവിന്റെ അതുപോലെ റെഡിന്റെ കോമ്പിനേഷനിൽ വന്നേക്കുന്ന കുർത്തിയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് യോക്കിൽ വന്നേക്കുന്നത്. എല്ലാം 3/4 സ്ലീവിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. സ്റ്റിച്ചഡ് പാറ്റേൺ ആണ്. ഇതും ബ്ലൂവും റെഡും തന്നെയാണ്, പക്ഷെ പ്രിന്റിലെ വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഓരോ കുട്ടികൾക്കും തമ്മിലുള്ളത്. ഇതാണ് അടുത്തത്. ഇതും ബ്ലൂവും റെഡും ആണ്, പക്ഷെ ഇതില് പ്രിന്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. യോക്കിലെ വർക്ക് സെയിം ആണ്, ഈ പ്രിന്റ് വ്യത്യാസമുണ്ട്. ഇതാണ് അടുത്തത്.
നമ്മൾ ഈ കുർത്തികൾ ഇങ്ങനെ കാണിക്കുമ്പോ കണ്ടോ, ഈ നെക്കൊക്കെ ഒരു കുറച്ച് വളഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് വേറൊന്നും അല്ല കേട്ടോ, ഈ ഫാബ്രിക്കിന് കനം കുറവാണ്, ഈ ബീഡിന്റെ വെയിറ്റ് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇട്ട് കഴിയുമ്പോ നെക്കിലേക്ക് ഇങ്ങനെ ബോഡിയിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ അവിടെ, അപ്പൊ ഒരു പ്രശ്നവും വരില്ല. പക്ഷെ ഇങ്ങനെ പിടിക്കുമ്പോ ആ ബീഡിന്റെ വെയിറ്റ് കൊണ്ടാണ് അതിനിങ്ങനെ ഒരു വളവ് പോലെ തോന്നുന്നത്. ഇതാണ് അടുത്തത്, ബ്ലാക്ക് മെറൂണാണ് കോമ്പിനേഷൻ. ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന കുർത്തികൾക്ക് എല്ലാം ഒരു മിനിമം 47 ഇഞ്ചോളം ലെങ്ത് കാണും. അതുപോലെ ഇതിന്റെ അകത്ത് എല്ലാത്തിനും ഓൾട്ടറേഷൻ സ്പേസ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തീസാണ്, നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന കുർത്തീസാണിത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. ഒത്തിരി പേര് നമ്മുടെ ഈ കുർത്തികൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഒത്തിരി പേര് വാങ്ങി ഉപയോഗിച്ചിട്ട് നല്ല എന്താ പറയുക ഫീഡ്ബാക്ക് തന്നിട്ടുള്ളവരുണ്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതാണ് അടുത്തത്, ഇതൊരു അഫ്ഗാൻ കളർ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. ഇതും അഫ്ഗാൻ കളർ പാറ്റേൺ തന്നെയാണ് കേട്ടോ, പ്രിന്റിൽ വ്യത്യാസമുണ്ട്. ഇതാണ് അടുത്തത്, നെക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ഫിനിഷിംഗ് കുറവ് പോലെ നിങ്ങൾക്ക് തോന്നുന്നത് വേറൊന്നും അല്ല, ഇത് ബീഡ്സിന്റെ വെയിറ്റും കൊണ്ട് ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നെക്ക് ഇരുന്നോളൂ. ഇതാണ് അടുത്ത കുർത്തി, മെറൂണും ബ്ലാക്കാണ് കോമ്പിനേഷൻ. ഇതാണ് അടുത്തത്, ഇത് ബോഡി പാർട്ടിലെ ഫാബ്രിക് ഒരു മെറൂണും യോക്കിലേക്ക് വരുമ്പോൾ ബ്ലാക്കുമാണ് വന്നേക്കുന്നത്, അതിൽ ഹാൻഡ് വർക്ക് ഇത് വന്നേക്കുന്നു. ഇതൊക്കെ കണ്ടോ ഹെവി ഹാൻഡ് വർക്കാണേ. ഇതിൽ കണ്ടോ ഈ പ്രിന്റ് ഫുൾ വർക്ക് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. അടുത്ത കുർത്തി, ഇതാണ് അടുത്തത്, എല്ലാത്തിനും നെക്ക് കണ്ടതാ ഇങ്ങനെ ഒരു വളവ് തോന്നിക്കും, അത് ഈ വർക്കിന്റെ വെയിറ്റ് കൊണ്ട് തോന്നിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഇട്ട് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. അടുത്ത കുർത്തി ഇങ്ങനെ വരും, ഇതാണ് അടുത്തത്, ഇതാണ് അടുത്ത കുർത്തി. നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കാണിച്ച സെയിം പാറ്റേൺ തന്നെയാണ്. ഒത്തിരി പേര് ഇത് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല, പലർക്കും പല റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ആരൊക്കെയാണ് നോക്കിയിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക പ്രാക്ടിക്കൽ ഇല്ലല്ലോ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ സെയിം പാറ്റേൺ തന്നെ വീണ്ടും ചെയ്തേക്കുന്നത്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടാതെ പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം കേട്ടോ. റീസ്റ്റോക്ക് വരുമ്പോൾ പറയണ ചേച്ചി പറയണ ചേച്ചി എന്നെല്ലാവരും പറയാറുണ്ട്. പക്ഷെ നമുക്കിവിടെ പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നുമില്ല, ഒള്ളി ഈ യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാം റീസ്റ്റോക്ക് കൊണ്ടുവന്നതും എല്ലാം വീഡിയോ തന്നെ കാണിക്കുന്നത്. ഇങ്ങനെ വരും, ഇതാണ് അടുത്തത്, ഇതൊരു ബോട്ടനക്കിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ എക്സാക്ട് സൈസ് ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഓൾട്ടറേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ അകത്ത് എല്ലാത്തിന്റെ അകത്ത് സ്പേസ് ഉണ്ട്. അപ്പൊ ഒരു സൈസ് കൂടിയ കുർത്തി എടുത്താലും നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ ഒരു സൈസ് ചെറുതാണെങ്കിലും ഇതിന്റെ അകത്ത് സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്താലും അടുത്ത സൈസിലേക്ക് ആക്കാൻ പറ്റും. അല്ല പിന്നെ ഇവിടെ നിന്ന് തന്നെ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാല് നിങ്ങൾ ചോദിക്കുമ്പോൾ എക്സാക്ട് സൈസ് ഇല്ലെങ്കിലും നമ്മൾ ഓൾട്ടർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് അടുത്തത്, ഇതിന്റെ ഒക്കെ ഒത്തിരി സൈസ് നമ്മൾ ചെയ്തതാണ്, ഒത്തിരി പീസും ചെയ്തതാണ്, ഇപ്പൊ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നല്ലൊരു വീനെക്കിൽ ചെയ്തേക്കുന്നു. ഇതാണ് അടുത്തത്, ഗ്രീൻ യെല്ലോ റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. യോക്കില് കണ്ടോ ഇതൊരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഇതാണ് അടുത്തത്, നമ്മൾ ഇന്ന് കണ്ടത് നല്ല ഭംഗിയുള്ള കുറച്ച് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. നമുക്കൊരു പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റുന്ന കുർത്തീസാണ് ഇതൊക്കെ. ഇട്ടുപോയാലും നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്കും ഒരു ഫീലൊക്കെ തരുന്ന കുർത്തീസാണ് കേട്ടോ. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടി മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക.
ഇനിയിപ്പോ നിങ്ങളുടെ എക്സാക്ട് സൈസ് ഇല്ലെങ്കിലും ഒരു സൈസ് കൂടി അല്ലെങ്കിൽ ഒരു സൈസ് കുറഞ്ഞ എടുത്താലും കുഴപ്പമില്ല. ഇതിന്റെ അകത്ത് ഓൾട്ടറേഷൻ സഫിഷ്യന്റ് ആയിട്ടുള്ള ക്ലോത്ത് കാണാം. നിങ്ങൾക്ക് തന്നെ ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കാമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അതെല്ലാം ഓൾട്ടറേഷൻ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് ചെയ്തു തരുന്നതാണ്, അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ വീഡിയോ കാണുമ്പോൾ കുർത്തികളുടെ കളറിൽ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യണം. വാഷ് കെയർ എടുത്ത് വാഷ് ചെയ്യണം. ഈ ബീച്ച് വർക്കൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് മെഷീൻ വാഷ് ഒന്നും ചെയ്യരുത്, വളരെ കെയർ ആയിട്ട് ഉപയോഗിക്കണം. അപ്പൊ അടുത്ത കളക്ഷൻസ് ആയിട്ടൊക്കെ വീണ്ടും കാണാം. ബൈ.